സംഗീതത്തിന്റെ ഗുരു അല്ല ആശാൻ. ആശാൻ ഉണ്ടല്ലോ, ആശാൻ എഴുതി തന്നത് ഇന്നലെ ഈ പാട്ട് പഠിച്ചോണ്ട്. എന്റെ കൂടെ പാടാനല്ല പറഞ്ഞത്, ഞാൻ അല്ലാതെ പാടാം. പാടിക്കോളൂ, പാടൂ. എടാ കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും അല്ല പറഞ്ഞത്, കൂട്ടത്തിൽ പാടാൻ അറിയത്തില്ലേ? കൂട്ടത്തിൽ പാടാൻ ആരെങ്കിലും പാടുന്ന കൂടെ അങ്ങ് പാടിക്കഴിഞ്ഞാൽ എളുപ്പ വഴി ക്രിയ അങ്ങോട്ട് ചെയ്യുമല്ലോ. വെള്ളത്തിൽ പൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനകത്തുകൊണ്ട് കലപ്പ് വെച്ച് പൂട്ടിന് കാര്യമുണ്ടോ? അതിനാണ് കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും എന്ന് പറയുന്നത്. നീ അങ്ങനെ പാടണ്ട, നീ ഒറ്റയ്ക്ക് പാടു. ഞാൻ ഒറ്റയ്ക്ക് പാടാം. ശരി, ആശാൻ സംഗീതം പഠിപ്പിക്കാൻ വ്യക്തമായി ഞാൻ പറഞ്ഞു തന്ന സ്വരങ്ങൾ സ്വരസ്ഥാനങ്ങൾ അനുസരിച്ച് പഠിച്ചില്ലെങ്കിൽ എനിക്ക് എന്റെ ദേഷ്യം വരും, അറിയാലോ. ആശാനെ ഇങ്ങനെയാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആശാൻ നല്ല ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സംശയം, ആശാൻ ഇങ്ങനെ വിളിക്കാനൊക്കെ പറഞ്ഞു ഞാൻ. ആശാന്റെ വീട്ടിലെ നമ്പർ പറയൂ. സംഗീതം പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സംഗീതം ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കാം. സംഗീതത്തിന്റെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ആശാനെ എന്റെ സംഗീതം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആശാന്റെ വീട്ടിലെ ഫോൺ നമ്പർ 0529462343. ആശാന്റെ വീട്ടിലെ നമ്പർ താഴെ എഴുതി കാണിക്കുന്നേ. ഇവിടെ എഴുതി കാണിക്കുന്നത് ഈ ഏരിയയിലാണ് കാണിക്കുന്നത്. ഈ ഏരിയയിലാണ്, അല്ല അവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആശാനെ വിളിച്ചു കഴിഞ്ഞാൽ ആശാൻ സംഗീതമൊക്കെ പഠിപ്പിക്കും. യേശു കൂടുതലാണ്, യേശു വല്ലാതെ കൂടുതലുണ്ട്. അതാണോ, തണുപ്പാണ്. ഞാൻ വിചാരിച്ചു പഠിപ്പിച്ചാണ്. അപ്പൊ ആശാനെ വിളിക്കേണ്ട നമ്പർ അറിയാലോ, 0529462343. 0524 പിന്നെ 29 രണ്ട് ഒമ്പതല്ലേ ആശാൻ? 0529462343 എന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള സംഗീതം സ്വായത്തമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് വിളിക്കാം, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ്. പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സംഗീതം ഇത് കൈവിട്ട കളിയാ, അറിയാമോ? നേരോട്ട് പോകുന്ന തോറും കൈവിട്ട കളിയാ. അതല്ല ആശാനെ, ഇന്നലെ ആശാൻ എഴുതി തന്നതാ മുഴുവനും അക്ഷരം തെറ്റാ. മലയാളത്തിൽ ഇങ്ങനെ എഴുതല്ല ആശാനെ. ഇതൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് വീട്ടിൽ വെച്ചിട്ട് അമ്മയൊക്കെ എന്നെ എന്തോരം അടിച്ചെന്നറിയോ? ഞാൻ എന്റെ ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട്. ഹലോ, ആ നമസ്കാരം. എന്നെ വിളിച്ചതല്ലേ? എന്നെ വിളിച്ചത് ആശാനെ? സംസാരിക്കാൻ എന്നെ അല്ലേ വിളിച്ചത്? ആ എന്താ പേര്? നിഷ അബുദാബി. എപ്പം വിളിക്കുവല്ലേ നിഷ? നിഷയുടെ ചിറകിൽ നീ വന്നു സംഗീതം പഠിക്കാനായി. നിഷ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല, പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അയ്യോ, ആശാന്റെ അടുത്ത് വന്ന് പഠിക്കല്ലേ? പണി കിട്ടും. ഞാനത് സംസാരിക്കാം. ഞാനെന്നാ നല്ലൊരു ഗുരുവിനെ തിരക്കിലാണ്. നിങ്ങൾ നല്ല ഗുരുവാണെന്ന് ഒറ്റ വിളിച്ചായിരുന്നല്ലോ. ഞാൻ നല്ല ഗുരുവാണ്, നല്ല ഗുരുവാണ്. സംഗീതത്തില് ശരിക്കും പറഞ്ഞാൽ ഏത് ഭാഗം പഠിക്കാനാണ് നിഷ വിളിച്ചത്? എനിക്ക് കർണാടക സംഗീതം പഠിക്കാനാണ് താല്പര്യം. കർണാടക സംഗീതം പഠിപ്പിച്ചു കൊടുക്കും. അല്ല, കർണാടകം വരെ പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ. കർണാടക ഇപ്പോഴും അവിടെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് കയറി പോകണ്ടേ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പോ ഞാൻ വേണമെങ്കിൽ ഇതൊരു 4 പേര് പാടി തരാം. പാടുവോ? നല്ല താളം പാടും. പുതിയ യോയോ അല്ല, വെള്ളി വീഴുന്ന നാശാൻ പാടിയപ്പോ. ഞാൻ പാടിത്തരാം. ഗുരുവാണോ പഠിപ്പിക്കുന്ന, ശിഷ്യനാണോ പഠിപ്പിക്കുന്നത്? പാടും. തുമ്മാനായിട്ടുണ്ട്. ഞാനോട് നീ ഞാൻ പാടാനല്ല, ശൃംഗത്തിൽ പോയി പാടാൻ. നിഷ ആദ്യം, നിഷയുടെ അടുത്ത് എവിടെങ്കിലും കുളമുണ്ടോ? പിന്നെ കുളം. എന്റെ അടുത്ത് കുളമുണ്ട്. ആ കുളമുണ്ടല്ലേ. പാടിക്കഴിയുമ്പോ അത് കാണിച്ചാ മതി. അപ്പൊ കുളം ആയെന്ന് പറയും ആൾക്കാരെല്ലാം ചേർന്ന്. അതിനല്ല, നിഷയ്ക്ക് സംഗീതം പഠിക്കുന്നതിന് മുമ്പായി പ്രാവീണ്യമുണ്ടോ എന്നറിയാൻ ഭർത്താവുമായി കുളത്തിന്റെ കരയിൽ പോയിട്ട് ഭർത്താവിനെ കരയ്ക്ക് നിർത്തിയിട്ട് നിഷ കുളത്തോട്ട് ഇറങ്ങി നിൽക്കണം. എന്നിട്ട് അങ്ങോട്ട് പാടണം. വേണ്ട കേട്ടോ, ഞാനത് പറഞ്ഞു മുഴുവിപ്പിക്കും. അപ്പൊ അങ്ങോട്ട് പാടി അങ്ങോട്ട് മുഴുവിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിഷയുടെ ആ പാട്ടിന്റെ പ്രാവീണ്യം മൂലം ഭർത്താവ് മുക്കി പിടിച്ചോളും. കേട്ടോ? അയ്യോ, ശരിയപ്പോ. ഇതിനെക്കാട്ടിലും നല്ലത് ഞാൻ വല്ല സൂയിസൈഡ് ചെയ്യുന്നല്ലോ. പാട്ട് പഠിക്കാൻ വരുന്നേക്കാട്ടും നല്ലത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇത് ഞാൻ പെട്ടുപോയതാ. വീട്ടിൽ നിന്ന് അവര് പറഞ്ഞിട്ട് വന്ന് പഠിപ്പിക്കണ്ട. ഞാൻ പഠിപ്പിക്കും, ഞാൻ നന്നായിട്ട് പഠിപ്പിക്കും. നിഷ പാടുപെടും. ഞാൻ പഠിപ്പിക്കാം. ശരിക്കും ഞാൻ പഠിച്ച രീതിയിലുള്ള പാട്ട് ഞാൻ പഠിപ്പിക്കാം. കർണാടക സംഗീതം അറബിക് മ്യൂസിക്. അറബിക് മ്യൂസിക് അറിയാം.
അറബിക് മ്യൂസിക് അല്ല, ഞാൻ വെറൈറ്റി ആയിട്ട് കണ്ണൂർ സ്റ്റൈലിൽ ഒരു പാട്ട് പാടാം. ഒന്ന് പാടിക്കേ. അല്ലല്ല ഓ മനപ്പൂവേ, ഓ മനപ്പൂവേ, ഓ മനത്താമര കോമള പൂവേ, മാന്ത് വന്നല്ലേ. മാന്ത് വന്നോ? ആരാ മാന്തി? നിഷ, ഞാനൊരു കാര്യം പറയാം. മൊബൈൽ നമ്പർ തരാം, മൊബൈൽ നമ്പർ തരാം. അയ്യോ വേണ്ട വേണ്ട, തൃപ്തിയായി. ബൈ ബൈ. നല്ല കാര്യം ഉണ്ടായിരുന്നു, വഴിയെ പോയ വയ്യാവേലി വിളിച്ചു കയറ്റിയാലും അടി മേടിച്ചത്. ആശാനെ ദൈവത്തോർത്തിന് ഓമനത്താമര മറ്റേ ആ പാട്ടൊന്നും പാടല്ലേ, ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. ഞാൻ പറഞ്ഞുതരാം ആശാനെ, അത് വിട്. ഞാൻ പറയട്ടെ, ഇപ്പൊ നിഷ ചോദിച്ചപ്പോ ആശാനാകെ ഇതായില്ലേ? എന്താണ് ഈ? എനിക്ക് അറിയേണ്ട ഒരു സംശയമായിരുന്നു. എന്താ കാര്യം? എനിക്ക് നിഷ ചോദിച്ചപ്പോ എനിക്കും മനസ്സിലായില്ല ശരിക്കും. അത് എന്താ കാര്യം? കർണാടക സംഗീത പാടെന്ന് പറഞ്ഞ എന്തുവാ? എനിക്കത് അറിയത്തില്ലല്ലോ, ഞാൻ ചോദിച്ചല്ലോ എപ്പോഴും. കർണാടക സംഗീത പാഠം അതെന്താണെന്ന് അറിയാം. കർണാടക എഴുതിയെടുത്തു, കർണാടക സംഗീത പാഠം എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ കുട്ടനാടൻ പുഞ്ചപ്പാടം എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെയുള്ള ഒരു പ്രത്യേകതരം പാഠമാണ്, കർണാടകത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാഠമാണ് കർണാടക സംഗീത പാഠം. മനസ്സിലായില്ലേ? എനിക്ക് അതല്ല, ഈ ചെലപ്പോ ഈ സിനിമയിലൊക്കെ നമ്മൾ ഈ ടിവിയിലൊക്കെ കാണുമ്പോഴേ അവൻ ശരത്തേട്ടനില്ലേ? ആരാ ശരത്തേട്ടൻ? ശരത്തേട്ടനല്ലേ മോനെ, സംഗതി കുറവായിരുന്നു കേട്ടോ എന്ന് പറയുന്ന ശരത്തേട്ടന്. ആ അങ്ങേര് ഈ സംഗതി കുറവാന്ന് പറയുന്നില്ലേ, ഇതെന്ത് ഈ സംഗതി? സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്ന ചില പ്രത്യേകതരം ഈ ഭാവങ്ങളെയാണ് സംഗതി എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതത്തിൽ 72 മേളകർത്ത രാഗങ്ങളുണ്ട്. 72 മേളകർത്ത രാഗങ്ങൾ, നോട്ട് ചെയ്തോ, 72 മേളകർത്ത രാഗങ്ങളുണ്ട്. 76 ഈ 72 മേളകർത്ത രാഗങ്ങളിൽ ഒരുപാട് രാഗങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന രാഗങ്ങളുണ്ട്. പണ്ട് പാട്ടുപാടി മഴ പെയ്ച്ച ആളുകളുണ്ട്. ഞാൻ പാട്ടുപാടി ആൾക്കാർ വേറെ വല്ലതും ചെറിയ അങ്ങനെ ഏറെ കിട്ടിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട് പണ്ട് പഴയ കാലത്ത്. അപ്പൊ ഈ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മേളകർത്ത രാഗം കണ്ട പെമ്പിള്ളാരുടെ പേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എപ്പോഴും ഇതേ ചിന്തയുണ്ട് അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യം. മാള നമ്മള് ഈ സിനിമയിലുള്ള മാളയാണോ? മാളയല്ല, മേള അല്ലേ? മേളം സംഗീതം പഠിക്കാൻ വേണ്ടി, മമ്മൂട്ടിയുടെ മേളം. സംഗീതം പഠിക്കാൻ വേണ്ടി വന്നതാണ്, സംഗീതത്തിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടായിട്ട് വന്നതാ. പക്ഷെ ആശാൻ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ ഒരു സംഭവം ചൊല്ലിത്തരാം. എനിക്കെന്താന്നറിയോ ആശാൻ, എനിക്ക് ഈ സംഗീതം പഠിക്കാനുള്ള ആഗ്രഹം മൂത്തിട്ട്, എനിക്ക് തോന്നി നിന്റെ സംസാരം കഴിയുമ്പോൾ ആഗ്രഹം മൂത്തിട്ട് ഞാൻ റേഡിയോയിൽ യേശുദാസ് ഒക്കെ പാടുമ്പോ കൂടെ പാടും. യേശുദാസ് അങ്ങനെ അങ്ങനെയല്ല, എന്നിട്ട് ഞാൻ എന്റെ അടുത്ത്, അപ്പൊ വീട്ടിന്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു നീ ആ ആശാനെ പോയി കാണ്. ആശാന്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ, ആശാൻ പണ്ട് ആശാൻ ഈ ഡി പി ഇ പി വഴി പാട്ട് പഠിപ്പിച്ചില്ലേ? ഒരു നിമിഷം, സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ശിഷ്യ നമ്പർ പറഞ്ഞു, 0529462343 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആശാനുണ്ട്, എന്റെ അടുത്തും സംസാരിക്കാം. അതെന്താ ഇങ്ങനെ മറ മറയല്ല, ഞാനത് ആശാന്റെ വിളിക്കുന്ന നമ്പർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ചോദ്യത്തിനോട് ചോദിച്ചല്ലോ കുറച്ച്. ഞാൻ ചോദിച്ചത് ആശാൻ ഇങ്ങനെ ഡി പി ഇ പി വഴി ഇങ്ങനെ ഇത് പഠിപ്പിക്കില്ലേ സംഗീതം? പണ്ട് അങ്ങനെ പഠിപ്പിച്ചിരുന്നല്ലോ. ഡി പി ഇ പി വഴി? ഡി പി ഇ പി വഴി ആണല്ലോ പഠിപ്പിച്ചിരുന്ന പണ്ട്. ഞാൻ പണ്ട് പഴയ കാലത്ത് 1947 എന്റെ വീട്ടിന്റെ അടുത്ത് ആളൊക്കെ പറഞ്ഞു ആശാന്റെ അടുത്ത് പോയാൽ ആശാൻ ഡി പി ഇ പി വഴി എനിക്കിപ്പോ, ഞാൻ പറഞ്ഞു എനിക്ക് സംഗീതം ഒന്നും അറിയില്ല. അവ പറഞ്ഞു കൊഴപ്പില്ല, നീ പിന്നെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാടല്ലേ, പ്ലീസ് ഇവിടെ ഇരുന്ന് പാടുമ്പോ നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ്, നീ ആശാന്റെ വീട്ടിൽ ഇരുന്ന് പാടിക്കോ, അപ്പൊ കൊഴപ്പില്ല, അപ്പൊ ആശാന്റെ കൂടെ തന്നെ പാടുകയും ചെയ്യും. സന്തോഷ്, അവന് ഞാൻ കുറച്ച് കാശ് കൊടുക്കാറുണ്ട് അതുകൊണ്ടാ. എന്നിട്ട് ആശാന്റെ വീട്ടിൽ വന്ന് പഠിച്ചോളാം പറഞ്ഞല്ലോ. അപ്പൊ പറഞ്ഞിങ്ങനെ, ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു ഡി പി ഇ പി വഴി പഠിപ്പിക്കോന്ന് പറഞ്ഞു. കുഞ്ഞെ എന്താ ഡി പി പി? സംഗീതം എന്ന് പറയുന്നത് അനന്തസാഗരമാണ്. ഈ അനന്തസാഗരമായ സംഗീതത്തിൽ നീന്തി തുടിക്കുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടി മീനുകളാണ് നമ്മളൊക്കെ.
വലിയ മീൻ വന്ന് തിന്നോണ്ട് വലിയ മീൻ യേശുദാസും മറ്റേ അതിരാൻ സ്വാമിയും ശങ്കർ മഹാദേവൻ കുമാരസ്വാമിയും ഒക്കെയാണ്. അപ്പൊ നമ്മളെപ്പോലുള്ള കുഞ്ഞു മീനുകൾ ഇങ്ങനെ പോകുമ്പോൾ നിന്നെ പോലുള്ള ആഗ്രഹമുള്ള സംഗീതം എത്ര ഒഴിച്ചു കൊടുത്താലും കമഴ്ത്തി വെച്ച കുടത്തിൽ ഒഴിക്കുന്ന പോലെ അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. കുടത്തിന്റെ മുകളിൽ ഒരു ചെറിയ ഓട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ അകത്തേക്ക് വെള്ളം പോകും. പക്ഷെ അതും പോകത്തില്ലല്ലോ, കാരണം ആ സംഗീതത്തിനോട് ആഗ്രഹം വേണ്ടല്ലോ അങ്ങോട്ട് പോകണോ. അപ്പൊ ഈ DPP പറയാം, DPP എന്ന് വെച്ചു കഴിഞ്ഞാല് ഇതിപ്പോ ഒരു സാരി ആണ്. ഇംഗ്ലീഷിലുള്ള പാട്ടാ, ഞാൻ പണ്ട് പഠിച്ചതാ. ഇംഗ്ലീഷിലുള്ള പാട്ടാ. ഇപ്പൊ ഒരു പിള്ളേർ നമ്മൾ പറഞ്ഞു വന്ന മാറ്റി പോയി, ഇതൊരു ഇത് ഒരു സാരിയാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാ പണ്ട് സ്കൂളിൽ DPP എന്ന് വെച്ചു കഴിഞ്ഞാൽ ദരിദ്രരായ പിള്ളേർക്ക് എങ്ങനെയും പഠിക്കാം എന്നാണല്ലോ DPP എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ സാരി, ഈ സാരി അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ സംഗീതത്തിൽ സരേ അങ്ങനെ പറയുമ്പോ അപ്പൊ പിള്ളേർക്ക് സാരി എന്ന് അറിയാം. അപ്പൊ നമ്മളിങ്ങനെ സാരി എടുത്തിട്ട് സരേ ഇത് സാരി സാരി അപ്പൊ മനസ്സിലായി. പേനോട് അടുത്ത് ഗമ 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 സരേ ഗമ സരേ ഗമ അങ്ങനെ പിള്ളേർക്ക് നമ്മൾ ആ സംഭവം. ഇനിയോ അടുത്തതില്ലേ? ഏത് അടുത്തെന്താ? സരിഗമ സരിഗമ പദ 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 നീഷ അവതോന്നി പൊളിച്ച് നീഷ അവതോന്നി പൊളിച്ചില്ലേ നീഷ അഹങ്കാരി സരി സരി ഗമ 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 പദ 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 നിഷല്ലേ നിഷ ആരോ വിളിക്കുന്നുണ്ട്. ഹലോ 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 ആശാൻ പാട്ട് പാടല്ലോ ആശാൻ ആശാൻ പാട്ട് പാടല്ലോ. ഈ വരിയിൽ എഴുതിയിരിക്കുന്നത് എന്തോ ഇത് ആശാനെ, എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് ആശാനെ ഇന്നലെ ആശാൻ പറഞ്ഞു തന്ന ന്യൂ ജനറേഷൻ പാട്ടല്ലേ ഇത്? ഏതാണ് ന്യൂ ജനറേഷൻ പാട്ടില്ലേ ആശാനെ? ഇപ്പൊ പാട്ടില് വാട്സപ്പിലൊക്കെ വരുന്നില്ലേ ന്യൂ ജനറേഷൻ പാട്ട്? നിങ്ങൾ മാഹിത്ത പെമ്പിള്ളേരെ കണ്ടുക്ക, നിങ്ങൾ എന്താ നാദാപുരത്ത പെമ്പിള്ളേരെ കണ്ടുക്ക. താക്കോൽ എടുക്കാൻ മറന്നു പോയടാ, നിനക്ക് സന്നിവാചരം ഉണ്ടോ? അല്ല പിന്നെ അങ്ങനെ വെറൈറ്റി ആയിട്ട് പാട്ടുകൾ ഇറക്കിയില്ലേ മറ്റേ മാഹിയിലെ പെമ്പിള്ളേരെ കണ്ടുക്ക, ആ നിങ്ങൾ ജോക്ലിയിലെ പെമ്പിള്ളേരെ കണ്ടുക്ക, കണ്ടിട്ടില്ല വാ അങ്ങനെ പാട്ട്. ദൈവമേ അങ്ങനത്തെ വൃത്തികെട്ട പാട്ട്, ഭയങ്കര ക്ലിക്ക് പാട്ടാകാനെ. പക്ഷെ ഞാനിപ്പോ നമ്മൾ ജീവിക്കുന്നത് ദുബായിലാണല്ലോ, അപ്പൊ നമ്മൾ ദുബായിലായതുകൊണ്ട് ഞാൻ നമ്മുടെ ദുബായിലെ ആളുകൾക്ക് വേണ്ടിട്ട് പ്രത്യേക തരം സെറ്റപ്പ് ഒക്കെ പാട്ടൊക്കെ ഉണ്ടായി. ന്യൂ ജനറേഷനാ എങ്ങനെ അത്? ദുബായിലെ ആമ്പിള്ളേരെ കണ്ടുക്ക, അൽക്കുസിലെ ബംഗാളികളെ കണ്ടുക്ക, സോനാപൂരെ പച്ചകളെ കണ്ടുക്ക, കണ്ടിട്ടില്ലേ വാ ദുബായിക്ക് വാ. അടുത്ത വരി കൂടി പറയാ ചേട്ടാ, ഞാൻ വാട്സപ്പിലാക്കിട്ട് ഞാൻ എല്ലാവരും അയച്ചു. ചേട്ടാ ഞാൻ മാത്രം കൊണ്ടാ പോരെ, നീ തല്ലു കൊള്ളണം. ആശാൻ നന്നായിട്ടൊക്കെ പാടുന്നുണ്ട്, പക്ഷെങ്കിൽ ഈ സംഗീതത്തിന്റെ വേറൊരു കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിക്കും എപ്പോഴും, ഇങ്ങനെ നമ്മൾ ഈ പിച്ച് ഔട്ട് എന്ന് പറയില്ലേ, പിച്ച് ഔട്ടായി എന്ന് പറയില്ലേ, പാടുമ്പോ പിച്ച് ഔട്ട് എന്ന് പറയില്ല, പിച്ച് ഔട്ടായി പോയെന്ന് പറയുന്നത്. സംഭവം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നീ ഇപ്പൊ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നേരാമണം നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നീ മറ്റേ മണിച്ചത്താറിനകത്ത് പപ്പു കാണിക്കുന്നില്ല വെള്ളം ചാടുന്നുണ്ട്. അപ്പൊ അതുപോലെ നീ നടന്നു പോകുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് ചാടി, അപ്പൊ ആൾക്കാർ പറയും ഓ സനീഷിന് പിച്ച് ഔട്ടായി കേട്ടോ. അപ്പൊ അതായത് നമ്മൾ പിച്ചൗട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ റേഞ്ച് വിട്ടു പോകുന്ന ലാസ്റ്റ് പിച്ചൗട്ടായത്. അല്ല ഞാൻ ചോദിച്ചപ്പോ അത് തെറ്റിപ്പോയതാ ആശാന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. ആശാൻ എനിക്ക് ആശാന് രാമകൃഷ്ണൻ പറഞ്ഞു കൃഷ്ണ നീ 0529462343 ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ആശാനുമായിട്ട് ഞാൻ തന്നെ സംസാരിച്ചു കഴിഞ്ഞല്ലോ എനിക്ക് വട്ടാകും. എന്തായാലും അരമണിക്കൂർ ആശാൻ ക്ലാസിന്റെ എന്തായാലും പൈസ കൊടുക്കണം, അതുകൊണ്ടാ പാടെ. സരിഗമ ഫീസ് തരും ഫീസ് തന്നാൽ ബാക്കി പഠിപ്പിക്കാം. മലയാളം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഈ യോയോ ആയിട്ടുള്ള പിള്ളേരുണ്ടല്ലോ, യോയോ ടൈപ്പിലുള്ള പിള്ളേരെ പോലെ എനിക്ക് ഹിന്ദി പാട്ടുകൾ അടിച്ചു പൊളിച്ച് പാടി നടക്കണം. തെരമരെ ബീച്ചുമേ തെരമരെ ബീച്ചുമേ കേസഹേ ബന്ദൻ അഞ്ജാ ശ്വാസം എടുക്കത്തില്ല ഇപ്പൊ ഇവിടെ തീരുമെന്ന് ഇതോടുകൂടി ഞാൻ രക്ഷപ്പെടുന്ന വിചാരിച്ചതാ. ഞാനതേ ഈ സംഭവം ഇത് എന്താ സംഭവം എന്താ ഇത് അർത്ഥം എന്തോ ഇതിന്റെ തെരമരെ ബീച്ചുമേ
तेरे मेरे बीच में कैसा है ये बंधन अंजाना अर्थ അതായത് തെരമര ബീച്ച് മേ തെരയുള്ള ബീച്ചിൽ തെരയുള്ള ബീച്ചിലോ തെരയുള്ള ബീച്ചിൽ തെരമര ബീച്ച് മേ എന്ന് വെച്ചാൽ തെരയുള്ള ഒരു ബീച്ചിൽ കേസഹേ ബന്ധൻ അഞ്ചാന അതായത് അഞ്ചാന ബന്ധനത്തിലാണ് തെരയുള്ള ഒരു ബീച്ചിൽ അഞ്ചാന ബന്ധനത്തിലാണ് സബാഷ് ഇതാണോ ഈ പാട്ട് തെരമര ബീച്ച് മേ കേസഹേ ബന്ധൻ തിരയുള്ള ബീച്ചിൽ അഞ്ചാന ബന്ധം അങ്ങനെയാണ് ഞാൻ വേറൊരു പാട്ട് കേൾക്കട്ടെ ആശാൻ ഹിന്ദി നല്ല പ്രാവീണ്യുണ്ട് അതെ 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 ഹിന്ദി നല്ല പ്രവീണോ പ്രാവീണ്യം ഉണ്ടോ ഹിന്ദി നല്ല അറിയാലോ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് ഹിന്ദി ഹിന്ദി അത് ശരിക്കും പറഞ്ഞിരുന്നു എനിക്ക് അതായത് ഭാവം വേണ്ട പേടിയാവുന്നു പാട്ടാണ് हम तुम एक कमरे में बंद हो भयंकर हिंदी पढ़ने का भयंकर आरो बंदी क्या नाम है बोलिए तुम हेलो हेलो नमस्कार नमो भाग आरो ना जन सरिता सरिता एंड दे रॉन्ग नंबर यानी पाठ पढ़ी चुट पट्टा तो मुक्को लो अल्लाह नहीं देश आला ले रही है ये सरिता सरिता ना सरिता 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 नायर സനിത സനിത സജിത സജിത ആ ആ പറയൂ മോൾ എവിടെ വിളിക്കുന്നു ആ ഞാൻ ദുബായിൽ നിന്ന് ആ ദുബായിൽ നിന്ന് വിളിക്കുന്നു വീട്ടിൽ പോയില്ലേ ദുബായ് തന്നെ നിൽക്കുവാണോ ക്ലാസിക്കലിലെ പാട്ടോ അതായത് ക്ലാസ്മേറ്റ്സിലെ പാട്ടോ അറിയാം ഞാൻ പഠിപ്പിക്കാതെ ക്ലാസ്മേറ്റ്സിലെ ക്ലാസിക്കലെ പാട്ടാണ് ഞാൻ അനുഗ്രഹിക്കാം ആശാനെ പ്ലീസ് എനിക്ക് വല്ലപ്പോഴും ആശാന അനുഗ്രഹിച്ചു പക്ഷെ നിങ്ങക്ക് ശരിക്കും പഠിക്കേണ്ടത് ശിഷ്യന്റെ അടുക്കുന്നല്ലേ ശരിക്കും എനിക്ക് ന്യൂജ സംഗീതം പഠിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം അല്ല ന്യൂ ജനറേഷൻ ടൈപ്പ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് ഇവിടെ അതെനിക്കേ അറിയുള്ളൂ നാട്ടിലെവിടെയാ പ്ലീസ് കൊല്ലത്താണ് ഈ കൊല്ലത്തെ പിള്ളേരെ കണ്ടിട്ടാണ് അതൊന്നും വേണ്ട ഞാൻ പാട്ട് പഠിപ്പിക്കാനുള്ള സംഭവത്തിലാണ് ആശാൻ ഒന്നും ഉണ്ടായിരിക്കോ നടന്നത് ഹലോ സനിത ഈ കൊല്ലത്തെ ആമ്പിള്ളേരെ കണ്ടിക്കാന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് കണ്ട് കേട്ടിരുന്നോ കേട്ടിട്ടില്ല എന്നാ അങ്ങനെ ഒരു സാധനം നമുക്ക് ഇറക്കിക്കൂടെ നമുക്ക് പിന്നെ എന്നിട്ട് ഇറക്കിട്ട് വാട്സപ്പിലൊക്കെ ഇങ്ങനെ അയച്ചു വിടാം ഒരു പാട്ട് പാടുവോ അങ്ങനെ പറഞ്ഞിട്ട് ആ കൊല്ലത്തെ ഇത് വെച്ചിട്ട് കൊല്ലത്തിനെ വെച്ചിട്ട് ഒരു പാട്ട് പാടാം കൊല്ലത്ത് എവിടെയാ വീട് കൊല്ലത്ത് പള്ളിമുക്കില് പള്ളിമുക്കിലോ പള്ളിമുക്ക് നല്ല മട്ടൺ കിട്ടുന്ന ഒരു കടയുണ്ട് അത് ഇപ്പോഴും ഉണ്ടോ ആശാനെ ആശാൻ ഈ മട്ടനൊക്കെ വിശന്നിട്ടേ പള്ളിമുക്കിലാണല്ലേ പള്ളിമുക്കിൽ എവിടെയാ പള്ളിമുക്ക് അമ്പലത്തിന്റെ അടുത്താണോ കണ്ണനല്ലൂർ എന്ന് പറയുന്ന അടുത്തല്ലേ പള്ളിമുക്ക് എത്ര കിലോമീറ്റർ ഇനി പണ്ട് കച്ചേരി പണ്ട് കച്ചേരി ആശാൻ പണ്ട് അവിടെ കച്ചേരിക്കൊക്കെ വന്നിട്ടുണ്ട് പണ്ടായിരുന്നു നല്ല യുവ കോമണറായിരുന്നു ഇപ്പൊ ആണല്ലേ അന്ന് ആശാനുള്ള കവിതയൊക്കെ എഴുതി കൊടുത്ത ശരിക്കും ഞാനായിരുന്നു അത് അന്നേരം ചെറുപ്പത്തില് നമ്മള് കവിതയൊക്കെ നമ്മള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് ഏത് കവിത ഉള്ളതാന്നോടെ പറഞ്ഞത് ആണോ ആന്നോടെ സനിത കൊല്ലക്കാരാണ് ആന്നോടെ ഭയങ്കര ചിരിയാ ആന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരി വരും ആ കൊല്ലക്കാരെ വെച്ചിട്ടൊരു പാട്ട് പാടിയേ കേക്കട്ടെ അത് കൊല്ലം കണ്ടോ ഇല്ലം വേണ്ട കൊച്ചു കണ്ടോ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു അതല്ല കൊല്ലത്തിന് വെച്ചിട്ട് ഇപ്പൊ ഒരു പാട്ട് പാടും കേട്ടോ ഒരു പാട്ട് പാടി എന്തായാലും ആ ഒരു നമ്മള് സംഗീതപരമായിട്ട് ഇരിക്കുമ്പോഴേ ആശാന് കേൾക്കാൻ വേണ്ടിട്ട് അറിയുമ്പോ പാടൂ എന്നാലേ നമുക്കത് ആശാന് കേൾപ്പിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു ശരി ഞാൻ പറഞ്ഞുതരാം ഞാൻ പാട്ട് ഇപ്പൊ പറഞ്ഞുതരാം ഏത് വേണം കർണാടക വേണോ ഹിന്ദുസ്ഥാനി വേണോ അതോ ആശാനെ ഒരു നാടൻ പാട്ട് പാടിക്കൂടെ ആശാനെ നാടൻ പാട്ട് മതിയോ നാടൻ പാട്ട് മതി ബാക്കിയെല്ലാം ഫോറീന ആണല്ലേ നാടൻ പാട്ട് ഏ
കുമ്പാരി കുച്ചാണ്ട് പ്രാണം കെട്ടണമ്മ വാഴല പൊട്ടിച്ച് പൊണ്ടക്കണമ്മ. അത് പാടാൻ പറ്റുമോ? അയ്യോ ആ പാട്ട് ഒന്നുകൂടെ പാടാം. ഒന്നുകൂടി പാടത്. കുമ്പാരി കുച്ചാണ്ടേ പ്രാണം കെട്ടണമ്മ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ വയറ് കത്യാളി ഇവന്റെ ഉടല് കത്തണമ്മ. ഉടല് കത്യാളി എന്റെ പ്രാണം പോയണമ്മ. എന്നിട്ട് എവിടെ എവിടെ വരെ പോയി പ്രാണൻ? അത് വ്യക്തമായി. അയ്യോ ഇവിടെ ഒരു ഒരു ക്ലാസ് ഉണ്ട്. ഇനി ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത് പഠിക്കൂ കേട്ടോ. അതിനുശേഷം അതിനുശേഷം നാളെ വേറൊരു പദ്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഫൽഗുണം ഡോക്ടർ ഫൽഗുണം ഡോക്ടർ കഴിഞ്ഞ മാസം കൂടി ഉണ്ടായതാ. ട്രാൻസ്ഫർ ആയിപ്പോയി. ഇനി എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് വരും കേട്ടോ. നിങ്ങളുടെ ചേട്ടന്റെ കാര്യ പറയുന്നേ. ഇപ്പൊ ആശാൻ എന്നിട്ട് ഇപ്പൊ അവരടുത്ത് പറഞ്ഞല്ലോ ശുദ്ധ സംഗീതം പഠിപ്പിക്കാം. ഈ ശുദ്ധ സംഗീതോ അശുദ്ധ സംഗീതോ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ? ഉണ്ട്. അതെന്താ? ശുദ്ധ സംഗീതം വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ കുളിച്ച് പല്ല് തേച്ച് കൃത്യമായിട്ട് വന്ന് നമ്മൾ വരുന്നതിനാണ് ശുദ്ധ സംഗീതം പാടുന്നതിനാണ് ശുദ്ധ സംഗീതം പറയുന്നത്. ആ ശുദ്ധ സംഗീതം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ പോലെ പല്ലും തേക്കാതെ കുളിക്കാതെ വന്നിരുത് ദാ പീ ദാ പീ എന്നൊക്കെ പറയുന്നതാണ് അശുദ്ധ സംഗീതം. മനസ്സിലായില്ലേ? ഒരു കച്ചേരി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഒരു കച്ചേരി ഉണ്ട് അടുത്ത 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 മാസം കച്ചേരി. അടുത്ത മാസം കച്ചേരിക്ക് ഔട്ട്ഡോറാ. ഇപ്പൊ എന്താ ഔട്ട്ഡോറോ? ഔട്ട്ഡോർ ഇൻഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഔട്ട്ഡോർ ആണോ എപ്പോഴും ഉണ്ടാകുന്നത്? പിന്നെ കച്ചേരി ഔട്ട്ഡോർ ഇൻഡോർ ഉണ്ടല്ലോ. ആദ്യം നമ്മൾ ചെന്നിരുന്ന് പാടുമ്പോൾ ഔട്ട്ഡോർ ആയിരിക്കും, കച്ചേരി കഴിയുമ്പോൾ ഇൻഡോർ ആവും. അതെങ്ങനെ? കമ്മിറ്റിക്കാർ പിടിച്ച് കൂട്ടിയിടും. അപ്പൊ ഇന്ന് കച്ചേരി ഉണ്ടോ? ഇന്നൊരു കച്ചേരി ഉണ്ട്. എത്ര ആകുമ്പോൾ കച്ചേരി ഉണ്ട്? ഇന്നിപ്പോ 9 മണിയായി. നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. കച്ചേരിക്ക് വരുന്നില്ല? എനിക്ക് നാളെ നാട്ടിൽ പോണം. എന്നോട് കച്ചേരിക്ക് വേടാ. കച്ചേരിക്ക് വന്ന ഒരാഴ്ച ഇവിടെ ആശുപത്രി കിടക്കണ്ടേ? എനിക്ക് വയ്യ. അങ്ങനെ പറയരുത്. ആശാൻ ഒറ്റക്ക് പോയാ മതി. എന്നിട്ട് ഇങ്ങനെ ആകാശത്തൂടി അലഞ്ഞു നടക്ക്. ചുമ്മാ ഇതിലൂടെ വിളിച്ചോണ്ട് പോകുന്നത്. നമ്മള് മാന്യമായിട്ട് ചെല്ലുന്നു, നമ്മള് പാടുന്നു, മാന്യമായിട്ട് സംഗീതക്കാർ കച്ചേരിക്കാർ കേൾക്കുന്നു. അത് കഴിയുമ്പോ അവരെ അടിച്ച് നമ്മുടെ കൈയും കയറി തല്ലി ഒടിക്കുന്നു. നമ്മൾ ഹോസ്പിറ്റലാകുന്നു. പിന്നെ ഇനിയപ്പൊ എനിക്ക് അടുത്ത മാസേ കാണുള്ളല്ലോ. ഇനി അടുത്ത ക്ലാസ് അടുത്ത മാസം കൈ രണ്ട് ഇങ്ങനെ വെച്ച് എങ്ങനെ പാട്ട് പഠിപ്പിക്കും എന്നെ? ആണല്ലേ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. ആശാനൊരു പാട്ട് പാടിയിട്ട് അങ്ങ് പോയേക്കാം. നല്ലൊരു പാട്ട് പാടും. നേരം പോയി നേരം പോയി എല്ലാരും പോയല്ലോ കുഞ്ഞിക്കിളിയെ പൈങ്കിളിയെ വെക്കം വെക്കം ചെല്ലെന്ന്. അപ്പൊ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന സമയം ശരിയാവത്തില്ല. സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. അപ്പോ എല്ലാവർക്കും നല്ലൊരു രാത്രി പറഞ്ഞിട്ട് ശുഭരാത്രി. അടുത്ത ആഴ്ച വരാം അല്ലേ? ചൊവ്വാഴ്ച വരാം.